നോക്കിയിട്ട് മുഖത്ത് നോക്കിയിട്ട് കണ്ണിൽ നോക്കിയിട്ട് മിണ്ടാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എപ്പോഴും അത് വലിയൊരു അനുഭവമായിട്ടും ഉത്തരവാദിത്വമായിട്ടുമാണ് കണ്ടിട്ടുള്ളത്. അതെപ്പോഴും അതെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണ്ടത് ഇടങ്ങളാണ്, നമുക്ക് വേണ്ടത് കൂടാനായിട്ടുള്ള കാരണങ്ങളാണ്. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് തുടങ്ങണ്ടേ? ഞങ്ങള് ഓരോ കൂടലിലും തുറന്നുമുണ്ട്. എങ്ങനെയാണ് ഒരു യാത്ര പോകേണ്ടത്? ആ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ നമ്മൾക്ക് അറിയാവുന്ന പാട്ടുകളും അതിന് ഇടയ്ക്കുള്ള കുറച്ച് മിണ്ടലുകളുമാണ്. അത് ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായി വരും. തട്ടേ കയറുന്നതിനേക്കാൾ മുമ്പേ അത് നമ്മൾ ഉറപ്പിച്ചിട്ടാണ് കയറുക. ഇന്ന് വേണ്ടി എന്ത് ചെയ്യണം, എന്താണ് പാടേണ്ടത്, എന്താണ് പറയേണ്ടത്, എന്തായിരിക്കാം ഇന്നത്തെ കൂടെ എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ പറഞ്ഞിട്ട് എങ്ങോട്ടെത്തല്ലേ. പാട്ടുകളുണ്ട്, കുറേ പാട്ടുകളുണ്ട്. നമുക്ക് പല വഴിക്ക് തിരിഞ്ഞു പിരിഞ്ഞു പോകാനായിട്ടുള്ള പാട്ടുകളുണ്ട്. അതൊക്കെ നമ്മളെ എത്തിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. കൂടി നിൽക്കാനായിട്ടുള്ള നമ്മുടെ താല്പര്യത്തോട് കൂടി നിൽക്കുന്ന കുറെ പാട്ടുകളാണ്. ഇന്ന് വിടുമ്പോ അവിടെ ചെല്ലാം, ആടുകളോട് മിണ്ടാം, കേൾക്കാം. എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ മാത്രമായിട്ടല്ലാതെ അവരോട് കൂടി ആലോചിച്ചുകൊണ്ട് നമുക്ക് എന്താണെന്ന് തന്നെ ചെയ്യാം. ഇങ്ങനെയാണ് അനിലാണ് വിളിച്ചത്. അനിൽ നേരിട്ടല്ല വിളിച്ചത്, അനില് വിളിക്കാനുള്ളവരെ ഏൽപ്പിച്ചിട്ട് പോയപ്പോ അവരാണ് വിളിച്ചത്. ആ ഏൽപ്പിച്ചു പോയവരിൽ ഞങ്ങളും ഉണ്ട്. ഏൽപ്പിച്ചു പോകാനായിട്ട് അയാൾക്കൊന്നും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അയാൾ ഏറ്റെടുത്തതാണ്. നിലനിൽക്കുന്ന സമൂഹത്തിലെ, നിലനിൽക്കുന്ന ഇടത്ത്, കുടുംബത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏറ്റവും അടുപ്പമുള്ളവരോട് എങ്ങനെയാണ് ഞാൻ എന്നുള്ളത് തുറന്നു പറയാനായിട്ടും പ്രകടിപ്പിക്കാനായിട്ടും അത് ജീവിതത്തിലേക്ക് പുലർത്താനായിട്ടും ശ്രമിച്ച ഒരാളായത് കൊണ്ടാണ് ആ വ്യക്തതയിൽ കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ വിളിച്ചത് അനിലല്ല, ഞങ്ങൾ വിളിച്ചത് അനിൽ ഏൽപ്പിച്ച മനുഷ്യരുമല്ല, അനിലിന്റെ പങ്കായിരിക്കുന്ന കുറച്ച് മനുഷ്യരാണ് ഞങ്ങളും അതെ, നിങ്ങളും അതെ. ഈ സദസ്സ് അങ്ങനെ ആഘോഷിക്കാനായിട്ട് വന്നിട്ടുള്ള സദസ്സല്ല, പക്ഷെ ആഘോഷിക്കേണ്ടതുണ്ട്. മനുഷ്യരെന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇവിടെ കൂടി നിൽക്കാനായിട്ടിരിക്കുന്ന ഈ അവസരത്തെ, ഈ സാഹചര്യത്തെ അനുഭവിക്കേണ്ടതുണ്ട്, ആസ്വദിക്കേണ്ടതുണ്ട്, പങ്കുവെക്കേണ്ടതുണ്ട്, ആഘോഷിക്കേണ്ടതുണ്ട് എന്ന് തുറന്ന് പങ്കുവെച്ചു പോയ ഒരാളാണ് അനില്. ദുഃഖഛായ കലർന്ന ഒരു പാട്ട് ചിലപ്പോ നമ്മുടെ നമ്മുടേതായ ചില ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുമായിരിക്കും. പക്ഷെ അനില് എഴുതിയിട്ടുള്ള കുറച്ച് വരികൾ 2019-20 സമയത്താണ് ആളെ എഴുതിയേക്കുന്നത്. ആ വരികൾ ഒരു തുറന്നു പറച്ചിലായിരുന്നു. അങ്ങനെ മനുഷ്യര് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ഇടങ്ങളിലും. എങ്ങോട്ടാണ് ഇനി നമ്മൾ പോകേണ്ടത് എന്നുള്ളത് മനുഷ്യർ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ചെയ്തുകൊണ്ട് തീരുമാനിക്കുന്നുണ്ട് ഇനി എങ്ങോട്ട് പോകണമെന്ന്. ആ ഇടത്ത് അനിൽ പറഞ്ഞ കാര്യങ്ങളിൽ മനുഷ്യരിലേക്ക് പോകും, ജനാധിപത്യത്തിലേക്ക് പോകും, ഭരണഘടനയിലേക്ക് പോകും, മതങ്ങൾ തീർത്ത മതിലുകൾക്കുള്ളിൽ, ചുമരുകൾക്കുള്ളിൽ അടഞ്ഞിരുന്നാൽ തീർന്നു പോകാതിരിക്കാൻ വേണ്ടി തുറന്ന് മനുഷ്യരിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്, മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. ആ സ്ഥലത്താണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. വഴിമാറി നടന്ന മനുഷ്യരിലേക്ക്,